ഈ കുറേയധികം പദ്ധതികൾ വിഭാവനം ചെയ്ത് ഇതൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണം എവിടെ നിന്ന് വരും എന്നുള്ളത് കൂടി പറയണമല്ലോ. നമ്മുടെ ഈ പഞ്ചാബി ഹൗസ് സിനിമയിൽ ഈ ജനാർദ്ദനന് കൊച്ചിൻ ഹനീഫ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ 25,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ കൊച്ചിൻ ഹനീഫ പറയുന്നുണ്ട്, ഈ മാസം ഞാൻ 10,000 തരും, അടുത്ത മാസം മറ്റൊരു 10,000 തരും, അതിൻ്റെ അടുത്ത മാസം 10,000 തരും. അപ്പോൾ സാബ് എനിക്കൊരു 5,000 രൂപ ഇങ്ങോട്ട് തരാണ്ട് അത് എപ്പോൾ തരും എന്ന് ചോദിച്ച പോലെയാണ് ബാലഗോപാലിൻ്റെ ഈ ബഡ്ജറ്റ്. സത്യം പറഞ്ഞാൽ പണമില്ല കയ്യിൽ, പക്ഷേ പെൻഷൻ ഞങ്ങൾ കൊടുക്കും. എവിടെ നിന്ന് കൊടുക്കും? അതിനുള്ള അധിക വരുമാനം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? 1,069 കോടിയാണ് എല്ലാ സെസ്സും പിരിച്ച്, എല്ലാ ടാക്സും പിരിച്ച്, എല്ലാ അധിക നികുതികളും ഉണ്ടായി, കോട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ വില വർദ്ധിപ്പിച്ച്, മറ്റെല്ലാത്തിനെയും വില വർദ്ധിപ്പിച്ചിട്ട് ഈ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് 1,000 കോടി രൂപയാണ്. ഈ 1,000 കോടി രൂപയും കൊണ്ട് ഈ പെൻഷൻ്റെ കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കാൻ സാധിക്കുമോ? അത് കൊടുത്തു തീർത്തിട്ട് വേണ്ടേ? ഇപ്പോൾ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് 1,300 കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുണ്ട്. ആകെ വകയിരുത്തിയിരിക്കുന്നത് 650 കോടി രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാനായിട്ടില്ല, ആവാൻ പറ്റുന്ന രീതിയിൽ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി സപ്ലൈക്കോ, സപ്ലൈക്കോ ഈ 10 കോടി രൂപ കൊടുത്താൽ എൻ്റെ പൊന്നു മാധു ഈ ഒരു ജില്ലയിലെങ്കിലും അത് തികയോ? അത് ഈ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എവിടെ നിന്നാണ് ഈ സപ്ലൈക്കോയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്നത്? ഇപ്പോൾ റബ്ബറിന് താങ്ങൂല കാർഷിക മേഖലയ്ക്ക്, അതാ വലിയൊരു പ്രഖ്യാപനം. റബ്ബറിന് 170-ൽ നിന്ന് 180 ആക്കി, 10 രൂപ വർദ്ധിപ്പിച്ചു. ഈ കഴിഞ്ഞ കൊല്ലത്തെ ഒരു കൊല്ലത്തെ റബ്ബറിൻ്റെ സബ്സിഡി കൊടുക്കാൻ കിടക്കുകയാണ്. അത് കൊടുക്കാതെ ചുമ്മാ 180 ആയി പ്രഖ്യാപിച്ച് നാളെ ഞങ്ങളത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ കഴിഞ്ഞ കൊല്ലത്തെ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 55%. അതായത് മൊത്തത്തിൽ ബഡ്ജറ്റ് വിഭാവനം ചെയ്ത പ്ലാനിൽ 55% മാത്രമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലൈഫ് മിഷന് ഈ കൊല്ലവും ഒരുപാട് പണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 717 കോടി രൂപയാണ് കഴിഞ്ഞ കൊല്ലം ലൈഫ് മിഷന് വേണ്ടി വിഭാവനം ചെയ്തത്. ആകെ ചെലവാക്കിയത് എത്രയാണ്? 3.76%. അതായത് ഏതാണ്ട് 40 കോടിക്ക് അടുത്ത് മാത്രമാണ് ലൈഫ് മിഷൻ ചെലവാക്കിയത്. ഈ കൊല്ലം കൂടുതൽ വിഭാവനം ചെയ്യുന്നു. പിന്നെ എന്താണ് ഇവർ പറയുന്ന പദ്ധതികൾ? ഇപ്പോൾ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആ പുതിയ സ്റ്റാർട്ടപ്പ് കേന്ദ്ര പദ്ധതിയാണ്. വിഴിഞ്ഞം പദ്ധതി, വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ 6,000 കോടി രൂപയുടെ അഴിമതി UDF കാണിച്ചു എന്ന് പറയുന്ന വിഴിഞ്ഞമാണ് ഈ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനുവേണ്ടിയാണ് പണം മുടക്കി എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഈ സർക്കാരിൻ്റെ പൈലറ്റ് പ്രൊജക്റ്റായി പറയുന്നത്. അപ്പോൾ അതിലെ കാപ്പട്ടി നമ്മൾ തിരിച്ചറിയണ്ടേ? കൊച്ചിൻ മെട്രോയ്ക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? വാട്ടർ മെട്രോയൊക്കെ നേരത്തെ വന്നതാണ്. അതായത് ടോട്ടലി നോക്കിയാൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു അതായത് വന്നേക്കും എന്ന അല്ലെങ്കിൽ വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നൊരു പ്രഖ്യാപനത്തിന് അപ്പുറത്ത് കാണേണ്ടതുണ്ടോ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. എന്താണ് ഈ കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ വിഭാവനം ചെയ്ത് അതിൻ്റെ പദ്ധതി പൂർത്തീകരിച്ച് അതിൻ്റെ പ്ലാനും എസ്റ്റേറ്റും പൂർത്തീകരിച്ചിട്ടാണ് ഉമ്മൻചാണ്ടി ഭരണമൊഴിഞ്ഞു പോയത്. ആ ലൈറ്റ് മെട്രോ കയറിയ വഴി അത് വേണ്ട എന്ന് തീരുമാനിച്ചു. ആ ലൈറ്റ് മെട്രോ അന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോയിലൂടെ ജനങ്ങൾക്ക്, മാതു അടക്കമുള്ളവർക്ക് കഴക്കൂട്ട് തന്ന് സിറ്റിയിലേക്ക് താങ്കളുടെ ഓഫീസിലേക്ക് യാത്ര ചെയ്യാമായിരുന്നു. പക്ഷേ അത് യാത്ര ചെയ്യാനാവാത്ത കാരണം എന്താണ്? ഈ LDF സർക്കാർ അത് വേണ്ട എന്ന് വെച്ചു. ഇനിയിപ്പോൾ പുതിയൊരു പദ്ധതി, ഇപ്പോൾ കേരളയിൽ അത് വേണ്ട എന്നും അത് നടപ്പിലാക്കില്ല എന്നും കേന്ദ്ര സർക്കാരും ബാക്കി എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ കേരളയിലിന് വേണ്ടി വീണ്ടും പ്രഖ്യാപനം വരികയാണ്. കോഴിക്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പുതിയ മെട്രോ വരുമെന്ന് പറയുകയാണ്. ആദ്യം സാധാരണക്കാരൻ്റെ പെൻഷൻ കൊടുത്തിട്ട്, ശമ്പളം കൊടുത്തിട്ട്, ഉച്ചഭക്ഷണത്തിന് പണം കൊടുത്തിട്ട്, ആ കേരള ഹൗസിലെ പാല് കൊടുത്തിട്ട്, ഇവിടെ ആ ട്രഷറി ബാൻ 500,000 നിന്നൊന്ന് മാറ്റിയിട്ട് വേണ്ടേ ഈ മെട്രോ വരുമെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടുകാരെ പറ്റിക്കാൻ? ഇത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു സർക്കാരിൻ്റെ ധനപ്രതിസന്ധിയുടെ മൂത്താതെ നിൽക്കുമ്പോൾ